കർണാടക സർക്കാരിനെ താഴെ ഇറക്കാൻ തളിപ്പറമ്പിൽ ശത്രുസംഹാരയാഗം നടത്തിയതായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. തളിപ്പറമ്പ് രാജരാജശ്രീ ദേവസ്ഥാനത്തിനടുത്താണ് പൂജ നടത്തിയതെന്നാണ് വിവരമെന്നും ശിവകുമാർ. യാഗത്തിന്റെ ഭാഗമായി ആടുകൾ, പോത്തുകൾ, കറുത്ത ആടുകൾ, പന്നികൾ എന്നിവയെ ബലി നൽകി. ആരാണിത് ചെയ്യിച്ചതെന്ന് തനിക്ക് നന്നായി അറിയാമെന്നും ശിവകുമാർ പറഞ്ഞു. ಹೇಳ್ತೀನಿ ಯಾವ ಪೂಜೆ ನಡೀತಾ ಇದೆ, ಯಾರು ಮಾಡ್ತಾ ಇದ್ದಾರೆ, ನನ್ನ ಮೇಲೆ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಸೇರಿಸಿ ಶತ್ರು ಸಂಹಾರ ಪ್ರಕಟ. ಶತ್ರು ಸಂಹಾರ ಶತ್ರು ಭೈರವಿ ಯಾಕೆ ಕೇರಳ ದಾರ್ಕ ರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸು ಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. ಎಲ್ಲ ಕೆಂಪು ಬಣ್ಣದ ಮೇಕೆ 21, ಎಮ್ಮೆ 3, ಕಪ್ಪು ಬಣ್ಣದ ಕುರಿ 21, ಹಂದಿ 5. ಈ ಯಾಗ ಮಾಡುವುದರಿಂದ ಮನುಷ್ಯ ಚಲಚಲತೆಗಳು ಒಳಗಾಗುತ್ತದೆ, ಭೂರಿಗಳ ಮೊರೆ ಹೋಗಿರುತ್ತಾರೆ. ನಿಮಗೆ ಕೇರಳದಿಂದ ಯಾರು ಮಾಡಿದ್ದಾರೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅನ್ನೋದು ನಮಗೆ ವರದಿ. ಪಾಲ್ಗೊಂಡವರು ನಮ್ಮ ಬಂದು ತಿಳಿಸ್ತಾರೆ. ಪ್ರೆಸೆಂಟ್ ಅಲ್ಲಿ ಇದ್ದಾರೆ ಸರ್, ಹೇಳಿದ್ದಾರೆ ಯಾರಿದ್ದಾರೆ ಅಂತ ಮಾಹಿತಿ ಗೊತ್ತಿದೆ ಸರ್. ಪ್ರಯತ್ನ ನಾನೇ ಬಿಜೆಪಿ ನಿಮಗೆ ನಂಬಿಕೆ ಇದೆ ಸರ್ ಯಾಕಲ್ಲ ಅವ್ರ ನಂಬಿಕೆ ಅವ್ರೇನೇ ನಮ್ಮನ್ನು ಪ್ರಯೋಗ ಮಾಡಿ ನಾವು ನಂಬಿರುವಂತ ಶಕ್ತಿ ಅದು ನಮ್ ಪ್ರಾಬ್ಲಮ್. ಬಿಜೆಪಿ ಅವರ ಡಿಡಿಎಸ್ ನಮ್ಗೆ ಗೊತ್ತಿದೆ, ಯಾರು ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅನ್ನೋದು ಗೊತ್ತಿದೆ, ಯಾರು ಮಾಡಿಸ್ತಾ ಇದ್ದಾರೆ ಅಂತ ಗೊತ್ತಿದೆ. വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, ഈ കർണാടക സർക്കാരിനെ താഴെ ഇറക്കാൻ നമ്മുടെ തളിപ്പറമ്പ് രാജരാജശ്രീ ദേവസ്ഥാനത്തിനടുത്ത ശത്രു സംഹാരയാഗം നടന്നു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് ഡി കെ ശിവകുമാർ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഷാരിമ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ഈ ആരോപണം സംസ്ഥാനത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. കാരണം കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു മൃഗബലി നടന്നു എന്നുള്ളത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വിധേയമാവുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഡി കെ ശിവകുമാർ ഇത് ഒരു വാർത്താ സമ്മേളനം വിളിച്ചുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ തളിപ്പറമ്പിനടുത്ത് ഈ ശത്രു സംഹാരയാഗം നടത്തി എന്നുള്ള ഒരു ആരോപണമാണ് ഡി കെ ശിവകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉയർത്തിയത്. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്ര ദേവസ്ഥാനത്തിന് അടുത്താണ് പൂജ നടത്തിയതെന്നാണ് വിവരമെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുണ്ട്. യാഗത്തിന്റെ ഭാഗമായി 21 ആടുകൾ, 5 പോത്തുകൾ, 21 കറുത്ത ആടുകൾ, 5 പന്നികൾ എന്നിവയെ ബലി നൽകി എന്നാണ് ഡി കെ ശിവകുമാറിന്റെ ആരോപണം. ആരാണ് ഇത് ചെയ്യിച്ചത് എന്ന് തനിക്ക് നന്നായി അറിയാം എന്നുകൂടി ഈ ഡി കെ ശിവകുമാർ പറയുന്നുണ്ട്. പക്ഷേ താൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നും ഇതൊന്നും ഏൽക്കാൻ പോകുന്നില്ല എന്നുമാണ് ഡി കെ ശിവകുമാർ പറയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഇപ്പോൾ വ്യാപകമായ ഒരു പരിശോധന തളിപ്പറമ്പ് ഭാഗത്ത് നടത്തി വരികയാണ്. പക്ഷേ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര പരിസരത്തോ അല്ലെങ്കിൽ മാടായിക്കാവ് ഭാഗങ്ങളിലോ ഇത്തരത്തിലൊരു മൃഗബലി നടന്നു എന്നുള്ളതിന്റെ ഒരു തെളിവുകളും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പോലീസ് പറയുന്നത് ഇത് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ഏതെങ്കിലും പൂജാരിമാരുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള മൃഗബലി നടന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട് പോലീസ്. പക്ഷേ ഇതുവരെ ഈ 40-ലധികം പൂജാരിമാർ മാടായിക്കാവിൽ തന്നെയുണ്ട്, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു. പക്ഷേ ഒരിടത്തും ഇത്തരത്തിൽ മൃഗബലി നടന്നു എന്നുള്ള രീതിയിൽ ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായും ശത്രു സംഹാര പൂജകൾ ഈ മാടായിക്കാവിലും അതോടൊപ്പം തന്നെ രാജരാജേശ്വര ക്ഷേത്രത്തിലും ഒക്കെ നടത്താറുണ്ട്. അത് കോഴികളെയൊക്കെ ബലി നൽകിക്കൊണ്ടുള്ള ഒരു ശത്രു സംഹാര പൂജകളാണ് നടക്കാറുള്ളത്. ഇത്തരത്തിൽ വ്യാപകമായി ബലി നൽകിക്കൊണ്ട് മൃഗങ്ങളെ ബലി നൽകിക്കൊണ്ടുള്ള
ഒരു പൂജ അത് കേട്ടുകേൾവി ഇല്ലാത്തതാണ് എന്നാണ് ആ പരിസരത്തുള്ള ആളുകളൊക്കെ പറയുന്നത്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും ഡി കെ ശിവകുമാറിന്റെ ആരോപണം സംബന്ധിച്ച് സംസ്ഥാനത്ത് ഇത്തരത്തിൽ, അതായത് ഒരു അന്ധവിശ്വാസം പോലുള്ള ഒരു കാര്യത്തിലേക്ക് കേരളത്തെ വലിച്ചിഴച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവുമായി ഈ ബിന്ദുവിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ മന്ത്രിയും അതേ രീതിയിൽ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തി സമയം കളയേണ്ടതില്ല, കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മന്ത്രിയും അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഡി കെ ശിവകുമാറിന്റെ ആരോപണം അത് വലിയ തോതിലുള്ള ചർച്ച ആവുകയാണ്. കേരളത്തിൽ ഇത്തരത്തിൽ മൃഗബലി, വലിയ തോതിലുള്ള ഒരു മൃഗബലി കേരളത്തിൽ നടക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഡി കെ ശിവകുമാർ ഉന്നയിച്ചിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി കൂടിയാണ് ഡി കെ ശിവകുമാർ. തന്നെയും മുഖ്യമന്ത്രി സിദ്ധാരാമയെയും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ശത്രു സംഹാര ബലി ഈ തളിപ്പറമ്പ് ഭാഗത്ത് നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു ആരോപണമാണ് ഡി കെ ശിവകുമാർ ഉന്നയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി തന്നെ നിലനിൽക്കുന്നത്. ഷാരിമാ.